ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈസ് ക്രിയേറ്റീവിലേക്ക് സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വീപ്പിംഗ് ക്രീമാണ് കേട്ടോ. വീപ്പിംഗ് ക്രീം വീട്ടിൽ തയ്യാറാക്കാൻ പല വേസ്റ്റ് ഉണ്ടെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇതിന് പാലോ അതുപോലെ തന്നെ മൈദയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ സൈഡിലുള്ള ബെൽ ബട്ടണിൽ ഓണം നിമിഷം കൂടി പ്രസ് ചെയ്യുക കേട്ടോ. വീഡിയോയിലേക്ക് പോകാം. ഞാൻ 4 മുട്ട അതിനായിട്ട് എടുത്തിട്ടുണ്ട്. കുട്ടിയുടെ വൈറ്റ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പഞ്ചസാരയും അതുപോലെ തന്നെ നാരങ്ങ നീരും എഗ് വൈറ്റും കൂടെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. ആ സമയം കൊണ്ട് ഞാൻ പാത്രത്തിൽ 1/2 പാത്രം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഇതാ പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിത് ഇറക്കി വെച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. തീ ഓഫാക്കിയിട്ടില്ല. ഇനി ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. വെള്ളത്തിൽ വെച്ചതിന് ശേഷം നമ്മൾ കൈ എടുക്കാൻ പാടില്ല. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതുപോലെ ചുമ്മാ ഇളക്കിയ പോലെ അതാ ഇതുപോലെ തന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ബിസ്ക്ക് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുപോലെ സ്പൂണാണേലും തന്നെ മതി കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. എങ്കിൽ മാത്രമേ വിപ്പിംഗ് ക്രീമായിട്ട് വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് കണ്ടോ, ഇപ്പോൾ ഇതൊരു വൈറ്റ് കളറിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിലേക്കൊക്കെ തിരിക്കും. അപ്പം സൂക്ഷിക്കുക. അതുപോലെ തന്നെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ആവി അടിക്കും കേട്ടോ. കയ്യിലേക്കായി നന്നായിട്ട് ചൂടാവും. അപ്പോൾ ആവി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആവി കാരണം ഒന്നും കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ക്രീം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പരിപാടിക്കാണ് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയാവുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇളക്കുന്നതിൻ്റെ സ്പീഡും കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാണ് ബൗളിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നമുക്ക് കേക്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ക്രീം കേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം മുട്ട അതുപോലെ തന്നെ നാരങ്ങ പഞ്ചസാര ഇടയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടണിൽ ഓൺ എന്ന്